ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. സാധാരണ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിരിക്കും. അപ്പോൾ രാവിലെ നമ്മുടെ നാട്ടിലെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു, വെളുപ്പിനെ ഒരു സുപ്രഭാതം നമ്മുടെ നാട്ടിലെങ്ങനെയാണ് ഒക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഗ്രൗണ്ട്, നമ്മുടെ സ്കൂളിലൊരു ഗ്രൗണ്ടുണ്ട്, ഗ്രൗണ്ടിൽ പോയിട്ടാണ് നടക്കാൻ പോകുന്നത്. അവിടെ പള്ളി രാവിലെ നമ്മളൊരു ഇപ്പോൾ നടന്ന് ഗ്രൗണ്ടിലേക്ക് പോവാണ്. കുറച്ച് വർക്കപ്പിച്ചേ കേട്ടിട്ട് പറയുന്നതിൽ മാറി പോകുന്നുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ രാവിലെ നമ്മൾ നടന്ന് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോവാണ്. സ്കൂൾ ഗ്രൗണ്ടും പള്ളിയോട് ചേർന്ന് തന്നെയാണ് സ്കൂൾ. അപ്പോൾ ഒരു ഉയർന്ന പ്രദേശത്താണ് ഗ്രൗണ്ടൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. പോകുന്ന വഴിക്കുള്ള കടകളും പള്ളിയും ഇതൊക്കെ നമുക്ക് ചൂട്ടി കൊടുത്തി പോകാം. കുരക്കുരുട്ട് നല്ല ഇരുട്ടുണ്ട്. ഇരുട്ടത്തോടെ നമ്മൾ യാത്ര ചെയ്യാണ്. വായട്ടുമ്പ് എത്തുമ്പോൾ വായട്ടുമ്പ് എത്താറാകുമ്പോഴത്തേക്കുള്ള ആദ്യത്തെ ഒരു ബിൽഡിങ്ങാണ്. അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് വൈബ്രൻ്റ് ടെക്ക്. നമ്മുടെ കൂട്ടുകാരൻ അനീഷിൻ്റെ കടയാണ്. സെറ്റപ്പല്ലേ. മഴ ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ. ഒരാചാര്യമാരുടെ ഒരു കട ഉണ്ട് കടയും. പിന്നെ തൊട്ടപ്പുറത്ത് പാർട്ടി ഓഫീസാണ്. അങ്ങനെ വൈഡ് റൂമിലെ മറ്റൊരു പാർട്ടി ഓഫീസാണ്. ഇതൊരു വാട്ടക സാധനങ്ങളുടെ ഒരു കടയാണ്. പിന്നെ ഇതൊരു പലചരക്ക് കട. ചിത്തമ്പറമ്പിൽ പോലൂസിയായിട്ടൊരു കടയാണ്. തൊട്ടുമണിത്തിൻ്റെ വട്ടത്തിൽ കാണുന്നത് അവിടെ പള്ളിയാണ്. അവിടെ ദിവസത്തിലാണ്ട് ഒരു ഗ്രോട്ടയുണ്ട് നമ്മൾ നടന്നിരുന്നത്. നമ്മൾ ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെ റേഷൻ കടയുണ്ട്. ഇത് റേഷൻ കടയാണ്. വായട്ടുവാമ്പിലെ സ്ഥലത്തിന് പേര് പറയുന്ന പേര് വായട്ടുവാമ്പ് എന്ന് പറയും. ഞാൻ താമസിക്കുന്ന ജനിച്ചു വളർന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരു മിൽമയുണ്ട്. പോസ്റ്റ് ഓഫീസ് മേലാണ്, തൊട്ടുമേലിൽ പോസ്റ്റ് ഓഫീസ് തന്നെ. അതാണ് ഗ്രോട്ട ഹൗസ്. ഇതാണെൻ്റെ ഗ്രോട്ടയാണ്. കാരണം അവിടെ വെട്ടം ഇട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ അതിരാവിലെ തുറക്കുന്ന ഒരു ചായക്കടയാണത്. സുനിലേട്ടൻ്റെ ഒരു ചായക്കട. ഒരു മാതാവിൻ്റെ ഗ്രോട്ടയാണ്. മാതാവിൻ്റെ ഗ്രോട്ടയും എസ് എ പിതാവിൻ്റെ ഗ്രോട്ടയും ഒക്കെയാണ് വരേണ്ടത്. അങ്ങോട്ടേക്ക് ആ പള്ളി വരിക. ഇതാണ് വായട്ടുവമ്പ് സെൻറ്റ് ജോസഫ് പള്ളി എന്ന് പറയുന്നത്. എസ് എ പിതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയാണ്. നല്ല വ്യൂ അല്ലേ രാവിലെ. അങ്ങോട്ടേക്ക് നല്ല മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. ആ മഴയത്തൊക്കെ പിന്നെ മുകളിൽ രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ കടകളൊക്കെ കാണിക്കുന്നു. ഒരു സിമിത്തേരിയാണ്. സിമിത്തേരിയുടെ സൈഡിൽ നിന്ന് മുകളിൽ രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് ഇത് ചായ ഷോപ്പിനോടെ ഒരു കടയുണ്ട്. ഭയങ്കര തിരക്കാണ് അവിടെ. രാവിലെ ഉച്ചയ്ക്കൊരു ഒരു മണി തൊട്ട് കണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഉച്ച കഴിഞ്ഞോട്ട് ഭയങ്കര ആളാണ് അവിടെ. ഇത് പള്ളിയുടെ പുറകുവശം. പള്ളിയോട് ചേർന്ന് കടയൊക്കെ ഉണ്ട്. ഇത് സ്കൂൾ റോഡ് എന്നറിയപ്പെടുന്നു. ഇതാണ് പള്ളിയുടെ ബാക്ക് വശം. പള്ളി പ്രാർത്ഥനയൊക്കെ അവിടുന്ന് രാവിലത്തെ കുർബാനയുണ്ട്. ഇത് പള്ളിയുടെ ബാക്ക് സൈഡ് എന്നുള്ളത് ഇത് ഡിവൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു കടയാണ് ഇവിടെയുള്ള. നമ്മൾ ഈ വഴി പോകുന്നത് എന്താ ഈ കാണുന്ന ഭാഗത്ത് ഹൈസ്കൂളാണ്. ഹൈസ്കൂളുണ്ട്, യു പി സ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്. അപ്പം അങ്ങോട്ടേക്കുള്ള വഴി ഗ്രൗണ്ടിലേക്ക് കയറുന്നുണ്ട്. യു പി സ്കൂളിൻ്റെ വാതിൽ എന്തോ തുറന്നിട്ടുണ്ട്. സാധാരണ ഈ വാതിലടച്ചിടും, സൈഡിൽ കൂടി നമുക്ക് കയറാൻ പറ്റുള്ളൂ.
ഇപ്പൊ വലിയൊരു വഴി കൂടി ആണ് നമ്മൾ കയറിയല്ലോ. ആകെ നല്ല മഞ്ഞൊക്കെ ആയിട്ട് തട്ടിപ്പൊളിയായിരിക്കുക. നമുക്ക് ഏസബിലാണ്ട് അതിലോട്ടൊക്കെ പിന്നെടുക്കാം. ഇത് യു പി സ്കൂളൊക്കെയാണ്, സ്കൂളിന്റെ ഭാഗം യു പി സ്കൂളിലെ എൻട്രൻസൊക്കെ. അതാണ് ഗ്രൗണ്ട്, നമ്മുടെ സമീപ പ്രദേശത്തെ ഏറ്റവും വലിയ ഗ്രൗണ്ട് ഇതാണ്. നമ്മുടെ മത്സരങ്ങളൊക്കെ വരുമ്പോൾ വെക്കുന്ന വലിയൊരു ഗ്രൗണ്ടാണ്. വൈകിട്ട് വരുമ്പോൾ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. അത് ഹൈസ്കൂളൊക്കെയാണ്, അത് നമുക്ക് കാണാം. അപ്പൊ ഞാൻ രാവിലെ വേണ്ടി നടക്കാൻ വേണ്ടി ഇറങ്ങുക. കുറെ നാള് മുമ്പ് ഞാൻ അതിലൊക്കെ ചേട്ടനൊക്കെ കൂടി രാവിലെ നടക്കാൻ തരും. അത് ഇതിലും രാത്രിയിലേ പറ്റും. എന്നിട്ട് നമ്മളൊരു 6 മണിക്ക് ആകുമ്പോൾ പോകുന്ന രീതിയില്ല. ഇതിപ്പോ ഞാൻ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഓടുകൊന്നുമല്ല, അന്ന് നമ്മൾ ഓടുകയൊക്കെ ആയിരുന്നു. ഇപ്പൊ ആദ്യം നമ്മളെന്ന് വെച്ചാൽ നടന്ന് ശരീരമൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ടോളാം, സെറ്റപ്പ് ആക്കിയിട്ട് എന്നിട്ടോളാം വിചാരിച്ച. ബാസ്കറ്റ് ബോളിന്റെ ഇതാണ് സംഭവമാണ്. ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഒത്തിരി തലമുറ ഒരു സ്പോർട്സിലൂടെ കടന്നു വന്ന ഒത്തിരി ഉന്നത പദവികൾ അലങ്കരിക്കുന്ന, ഗവൺമെന്റിന്റെ ആയാലും പോലീസിലെ ആയാലും മറ്റ് സ്പോർട്സ് സംഭവങ്ങളിലൊക്കെ ആയാലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയാലും ഇവിടുന്ന് ഒരുപാട് പ്രതിഭകൾ കായിക മേഖലയിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി പുതിയതായിട്ട് വന്ന ഒരു സംരംഭം കൂടി ഇവിടെ ചെയ്തേക്കുവാണ്. അതായത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം, ഇതിന് പേരൊന്നും എനിക്കറിയില്ല പറയാൻ. സംഭവം തുടങ്ങിയിട്ടുണ്ട്, ഒരു കൂടാരം പോലെ സംഭവം. അവിടെ നിന്നാണ് നമ്മൾ ക്രിക്കറ്റിന്റെ സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുക. അവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അവിടെ റേഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. രാവിലെ നല്ല മഞ്ഞാണ്. യു പി സ്കൂളിന്റെ ഭാഗങ്ങളാണ് യു പി സ്കൂള്. അതുപോലെ ഈ ഗ്രോട്ടൊക്കെ ഒരു വരുന്നത് തന്നെയുണ്ട്. പിന്നെ രണ്ട് സൈഡിലായിട്ടില്ലേ ഹോട്ടലുകളിലൊക്കെ വരുന്ന കുട്ടി മരങ്ങളൊക്കെ വെച്ച് കെട്ടപ്പാക്കി കുട്ടികൾക്ക് ഇരിക്കാനൊക്കെയുള്ള സംവിധാനമൊക്കെ ആക്കി. ഇതൊരു എൽ പി സ്കൂളാണ്, എൽ പി യു പി. കുട്ടികൾക്ക് റേഡിയോ ഒക്കെ വെച്ച് കെട്ടപ്പാക്കി വെച്ച് പുതുക്കി പണിത. പിന്നെ ഞാൻ വന്നിട്ടില്ല, ഭയങ്കര സെറ്റപ്പാക്കി എന്ന് പറഞ്ഞു. ഇത് ഏറ്റവും ആദ്യം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബ്ലോക്ക് ഇതായിരുന്നു. അതിനുശേഷം പണിതാണ് ആ കാണുന്നത്. ആ കാണുന്ന സെന്റ് ജോസഫ് യു പി സ്കൂളുമായിട്ടൊന്ന് വെച്ചിരുന്നതായി പണിതിന് ശേഷമാണ് പിന്നെ ഇത് പണിതേക്കുന്നത്. ഈ പുതിയ ബിൽഡിംഗ് ഇത് പോയിട്ട് 2 കൊല്ലമായിരുന്നു വന്നിട്ട്. പിന്നെ അപ്പുറത്തേക്ക് ബിൽഡിങ്ങിന് അവിടെയൊക്കെ നമ്മളൊക്കെ പഠിച്ച് അതൊക്കെ പൊളിഞ്ഞു പോയി. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, എല്ലാം പൊളിഞ്ഞു പോയി. ഇതാണ് സെന്റ് ജോസഫ് യു പി സ്കൂൾ ആയിട്ടുള്ളൂ. ഇങ്ങനെയുണ്ട്. നമ്മളൊക്കെ ആദ്യ അക്ഷരങ്ങളൊക്കെ പഠിച്ചത് ഈ സ്കൂളിൽ വെച്ചാണ്. നമ്മുടെ സഹോദരിയും നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ഒട്ടുമിക്ക വിദ്യാർത്ഥികളൊക്കെ ഇംഗ്ലീഷ് മീഡിയമൊക്കെ പണ്ട് വരുന്നുണ്ടായിരുന്നു. അതിനുമുണ്ടായിരുന്നൊരു തലമുറയൊക്കെ പഠിച്ച സ്കൂളാണത്, എൽ പി യു പി. എന്നാലും ഇത്രയും വലിയൊരു ഗ്രൗണ്ടാണ്. ഒരു ദിവസം നമ്മുടെ വേർത്ത് വരാവുന്ന രീതിയിൽ ഞാൻ നടക്കും, അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ് ചെയ്യുക സാധാരണ. അപ്പൊ ഇത് ഹൈസ്കൂളാണ്. ഹൈസ്കൂളിലെ വഴി നമുക്ക് ഇറങ്ങി നടന്ന് അപ്പുറം വഴി പോവാം. ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ഹൈസ്കൂൾ. വളരെ പേര് കേട്ട ഏറ്റവും നല്ലൊരു സ്കൂളാണ് വായിട്ടുമ്പോൾ. അതിന് മുമ്പിൽ തന്നെ ഒരു അബ്ദുൽ കലാമിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അബ്ദുൽ കലാമിൻ്റെ ഒരു ലൈബ്രറിയും കാര്യങ്ങളൊക്കെ സ്കൂളിന് മുമ്പിലുണ്ട്. ഇത്രയും വലിയൊരു പ്രതിമ അബ്ദുൽ കലാമിൻ്റെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റും. കാരണം വളരെ വലിയൊരു അബ്ദുൽ കലാമിൻ്റെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്നു. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ ഒരുപാട് മോട്ടിവേഷനൊക്കെ നൽകിയിട്ടുള്ള ആർക്കായാലും അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ നല്ലൊരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ. സ്കൂളിന് 2 ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഹൈസ്കൂൾ, അത് പ്ലസ് ടു. ഇത് ഹൈസ്കൂൾ, ഇത് പ്ലസ് ടു. ഈ പ്ലസ് ടു ഞാൻ പഠിച്ചതാണ്. പ്ലസ് ടുവിൽ ആ മേളത്തെ രണ്ട് ഇതിലും പഠിച്ചു.
താഴെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ആ പൊക്കലും പിടിച്ചു ക്ലിസ്റ്റിപ്പിടന്നവിടെയായിരുന്നു. നമ്മൾ തിരിച്ച് പോവാണ്, പഠിച്ച സ്കൂളിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവാണ്. രാവിലെ എല്ലാ ദിവസവും നടക്കാൻ വരുമ്പോൾ ഇതൊരു രസമാണ്, കണ്ടിട്ട് ഇറങ്ങി പോവാം. പഴയ കാലഘട്ടങ്ങളൊക്കെ ഏറെ ഇറക്കി പോവാം. ഇപ്പൊ ചെറുതായിട്ട് വെട്ടമൊക്കെ വീണ് സെറ്റപ്പായി. ഇത് സെമിത്തേരിയാണ്. സെമിത്തേരിയില് പൂർവ്വപിതാക്കന്മാരെ കുറഞ്ഞെണ്ണം വന്ന, പിന്നെ അവിടെയാണ് ആദ്യ കാലത്തുണ്ടായിരുന്ന പള്ളിയുടെ ഒരു പള്ളിയാണ്. പരിഷ്കാരൊക്കെ ആയിട്ട് എന്റെ ഫ്രണ്ടിലെ ഗ്രോട്ടോയൊക്കെ ഒരുപാട് വിശ്വാസത്തിന്റെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. ഇവിടുത്തെ വയറ്റുമ്പില് പ്രധാനപ്പെട്ട ഒരു ചായക്കട ഒന്നാണ്. ഇതാണ് സുല്ലേട്ടൻ. സുല്ലേട്ടൻ രാവിലെ പൊറോട്ടയുടെ പരിപാടിയാ, രണ്ട് പൊറോട്ട വീശുന്ന വീശിക്കേട്ടാ. അനി നന്നായിട്ട് ഇരിക്കല്ലേ. ഒരു ദിവസം നമുക്ക് വന്ന് പൊറോട്ടയുടെ ഒക്കെ വീഡിയോ എടുക്കണം. പൊറോട്ട ഉണ്ടാക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് പൊറോട്ട കഴിക്കുന്ന അഭിപ്രായം കിട്ടാ അഭിപ്രായം. ഇതാണ് വായട്ടുമ്പില് ചായക്കിടത്താൽ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നല്ല പരമ്പരാന്ത് വെളുത്തു. അപ്പൊ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.